ഹായ് ഡിയേഴ്സ്, അപ്പം ഒന്നും പറയേണ്ട, കുറച്ച് ദിവസമായിട്ട് മൊത്തം ഒരു കുഴഞ്ഞാട്ട പരുവത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പല്ലുവേദനയും പല്ല് വറക്കലൊക്കെ ആയിട്ട് സീൻ മൊത്തം കോൺട്രയാണ് സംഗതി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ശനിയാഴ്ച എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. വെള്ളിയാഴ്ച പോയതാണ്. അപ്പോൾ ശനി ഞായർ അവിടെ നിന്ന്, അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ, അവിടെ ചെന്നിട്ടുള്ള കുറച്ച് ക്ലിപ്പിംഗ്സ് ഞാൻ എടുത്തതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. മൈ നെയിം ഈസ് അബി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ചൊരു എനർജി കുറവായിരിക്കും കേട്ടോ. പല്ല് പറിച്ചതുകൊണ്ടേ അങ്ങനെ വലിയ ഉഷാറാക്കിയിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ നിന്നാൽ പിന്നെയും നമ്മളെ പണി പാളും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യാം. കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാത്തൊരു ഫീൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് ക്ലിപ്പിംഗ്സ് ഉള്ളത് ഞാൻ ഒന്ന് വോയിസ് ഓവർ കൊടുത്തിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എഡിറ്റിങ്ങിന് ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തിയാൽ ഈ ഒരു സീന് ഞാൻ എല്ലാ വീഡിയോസിലും ഉൾപ്പെടുത്തുന്ന ഒരു സീനാണ് ഈ രാവിലത്തെ ഒരു ഈ ഒരു സീന്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബാണ് കേട്ടോ. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് ഈ ഒരു സമയത്ത്. എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ രാവിലെ 4 മണിക്ക് അച്ഛൻ എണീറ്റ് വിളക്കൊക്കെ വെച്ച് ചെറിയൊരു ഭക്തിഗാനമൊക്കെ ഇങ്ങനെ കേട്ട് ഈ ഒരു സമയം ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര ഒരു സുഖമുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മളെ കാപ്പി കുടി നിർത്തി എന്ന് പറഞ്ഞിട്ട് അമ്മക്ക് തീരെ വിശ്വസിക്കാനായില്ല കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛനും എല്ലാ ദിവസവും ചുക്ക് കാപ്പി കുടിക്കും. അപ്പോൾ കാപ്പി ചൂടൊക്കെ തണഞ്ഞു. അപ്പോൾ അതിൽ കുറച്ച് കാപ്പി ബാക്കി ഉള്ളത് കണ്ടപ്പോൾ ഞാൻ എടുത്ത് കുടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നന്ദൂട്ട് ഇന്നലെ അമ്മേനെ പറഞ്ഞ് ഏൽപ്പിച്ചതാണ് രാവിലെ നടക്കാൻ പോകണം, അമ്മമ്മ നടക്കുമ്പോൾ ഇനിയും വിളിക്കണം. അമ്മ അങ്ങനെ നടക്കലുണ്ട് കേട്ടോ. അപ്പോൾ അമ്മമ്മ നടക്കുമ്പോൾ ഇനിയും കൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനും നന്ദൂട്ടനും അമ്മയും കൂടിയാണ് കേട്ടോ നടക്കണത്. അപ്പോൾ നടത്തങ്ങനെ ഉഷാറായി. നന്ദൂട്ടന് ഭയങ്കര ഉഷാറന്നെ. അപ്പോൾ ഉഷാറാക്കിയിട്ട് 1 മണിക്കൂർ ഞങ്ങൾ നടന്നിട്ടോ ഈ പാർക്ക് വരെ. ഇവിടെ അടുത്താണ് കടപ്പുറട്ടോ. അപ്പോൾ അങ്ങോട്ട് പാർക്ക് വരെ നടന്ന്. അപ്പോൾ അതൊക്കെ നടന്നു കഴിഞ്ഞ് 1 മണിക്കൂർ നടന്നിട്ടാണ് ഞങ്ങൾ തിരിച്ച് റൗണ്ട് അടിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. അപ്പോൾ വീട്ടിലെത്തി പിന്നെ ചായക്കുള്ള പരിപാടി. അപ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് ഞാൻ നൂൽപുട്ട് തിന്നിട്ടോ. വീട്ടിൽ നൂൽപുട്ട് ഉണ്ടാക്കിയാൽ ഏട്ടൻ അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൂൽപുട്ട്. നൂൽപുട്ടും തേങ്ങാപ്പാലും ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പം പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കാൻ കുറച്ചൊരു പാടുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു പണിക്ക് നിൽക്കലില്ല. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അമ്മക്കറിയാം എനിക്ക് നൂൽപുട്ട് ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും അമ്മ നൂൽപുട്ട് ഉണ്ടാക്കുക. അപ്പോൾ നൂൽപുട്ടൊക്കെ കൂട്ടി ചായ കുടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അനിയത്തി 1:12 വരാമെന്ന് പറഞ്ഞിന്. ഞങ്ങൾ മിഠായി തെരുവ് പോകാൻ പ്ലാൻ ചെയ്തിന് കേട്ടോ. അപ്പം ഓള് വന്ന്, അപ്പോൾ ഞങ്ങൾ മിഠായി തെരുവിലേക്ക് പോണ ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ പോകുമ്പോൾ ഭയങ്കര വീമ്പിളക്കിയിട്ടാണ് പോയത്. വ്ലോഗ് എടുക്കണം, 2-3 തരം വ്ളോഗ് എടുക്കണം. ഷോപ്പിംഗ് ഹോള് പോലെ ഒരു വ്ളോഗ് എടുക്കണം, ഒരു ചാലഞ്ച് പോലെ ഒരു വോള് ഒരു വീഡിയോ എടുക്കണം, പിന്നെ മിഠായി തെരുവ് മൊത്തം ഒരു കലക്കി കുടിക്കണ ഒരു വീഡിയോ എടുക്കണം. എന്തൊക്കെയാണ് ഒന്നും പറയണ്ട. അവിടെ എത്തിയിട്ട് ഈ ഫോൺ ഉണ്ടല്ലോ ഇങ്ങനെ കൈമിലേക്ക് ഇങ്ങനെ പൊന്തണില്ല. അതൊരു ഭയങ്കര കഴിവുള്ളൊരു കഴിവ് തന്നെ വേണം കേട്ടോ. ആ ഒരു കാര്യത്തിന് ഇങ്ങനെ ഓൺ വോയിസ് ഒക്കെ കൊടുത്തിട്ട് ഓരോരുത്തർ വ്ളോഗ് ചെയ്യണ കാണുമ്പോൾ ശരിക്കും പൂതിയവ ചെയ്യുക അങ്ങനെ വ്ളോഗ് ചെയ്യേ. പക്ഷെ ആ ഒരു ധൈര്യം അത് വേറെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഫോണിങ്ങനെ ഒന്നാമത് ഞാനും അനിയത്തി കൂടിയാണ് പോയത്. ഓൾ അതിൻ്റെ ബാക്കിയാണ്. എന്നാലും എന്നെക്കാളും കുറച്ചും കൂടി ഒരു ധൈര്യം ഒക്കെ ഉണ്ട് കേട്ടോ. ഓളാണ് കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തത് കേട്ടോ. അനക്ക് ഷൂട്ട് ചെയ്യട്ടെ, അനക്ക് ഷൂട്ട് ചെയ്യട്ടെ നോക്കി ഇടക്കിടക്ക് ഞാൻ പറഞ്ഞു ആ ഷൂട്ട് ചെയ്യുക, കുറച്ചും കൂടി നടക്കുന്നിട്ട് ഷൂട്ട് ചെയ്യുക. അങ്ങനെ ഒരു വിധം ഓരോരോ സ്ഥലത്തു നിന്ന് കുറച്ച് കുറച്ച് ഭാഗങ്ങൾ എടുത്തതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. നമ്മൾ ഉഷാറാവും, നമ്മളെന്തായാലും ഉഷാറാക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. കുറച്ച് സമയം വേണ്ടി വരും ഒന്ന് ഉഷാറായി വരാൻ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് വെക്കണ ടൈപ്പാണ് കേട്ടോ എസ് എം സ്ട്രീറ്റിൽ. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അപ്പം കുറേ സാധനങ്ങൾ നല്ല വിലക്കുറവിന് കിട്ടിട്ടോ. അച്ഛനെയും അമ്മേനെയും ഒഴിച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ്. അപ്പോൾ അത് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളൊരു കഴിവ് വേണം. നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല കുറേ സാധനങ്ങൾ, ഇപ്പോൾ നമ്മൾ വില കുറവാണെന്ന് വിചാരിച്ചിട്ട് സാധനം ക്വാളിറ്റി ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും നല്ല സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഇന്ന് തിരഞ്ഞെടുക്കണം എന്നുള്ള അവിടെയാണ് നമ്മളെ കഴിവ്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കണമെങ്കിൽ അതിന് സമയം വേണം. അപ്പോൾ ഏട്ടൻ്റെ ഒപ്പമൊക്കെ പോയി കഴിഞ്ഞാൽ ഏട്ടൻ്റെ സ്ഥിരം മന്ത്രമായിരിക്കും ആ പോരു 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 ഇത് തന്നെയായിരിക്കും അവിടെ കയറി കഴിഞ്ഞാൽ ഏട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം പിന്നെ ഏട്ടൻ്റെ ഒപ്പം പോയാൽ അങ്ങനെ തിരഞ്ഞെടുത്ത് വാങ്ങാനുള്ളൊരു ക്ഷമയും സമയമൊന്നും കിട്ടില്ല. അപ്പം ഞാനും അനിയത്തിയും കൂടി പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഏട്ടൻ ഞാൻ പറഞ്ഞില്ല മീറ്റിങ്ങിന് പോയതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അപ്പോൾ ഈ പോരുമ്പം ഏട്ടൻ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഒന്നാമത് ഞാൻ ഈ ഒരു അന്തും കുന്തും ഇല്ലാണ്ടാണ് ഞാൻ നടക്കുക. ഏട്ടൻ്റെ അപ്പുറം പോയാൽ തന്നെ ഏട്ടൻ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകും. അങ്ങനെ എന്തൊക്കെയോ ഒരു അന്തും കുന്തും ഇല്ലാത്ത കളിയാണ് കേട്ടോ എൻ്റെ അടുത്ത്. അപ്പോൾ അത് നല്ലോണം ഏട്ടനെ അറിയാം. അപ്പോൾ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ ആട് അങ്ങാടി പോയത്, പട്ടി ചന്തക്ക് പോയോ, അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലില്ല അതൊക്കെ പറഞ്ഞെന്ന്. അങ്ങനെ ആ സൈസ് ആവേണ്ട സാധനം വാങ്ങാൻ പോയാൽ ഏതോ ലോകത്തായിരിക്കും, അന്നെ തന്നെ അടിച്ചു കൊണ്ടുപോയാൽ ഇജി അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗൊക്കെ അടിച്ചേട്ടാ. അപ്പോൾ വേഗം പോയി പോരണ്ടി എന്നൊക്കെ പറഞ്ഞു. ഇന്നെ അറിയണേനെ കൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയണത്.
അപ്പൊ അങ്ങനെ അപ്പൊ ഈ ഒരു സംഭവം ഉണ്ടല്ലേ, അപ്പൊ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഇങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ. അപ്പൊ ഷോപ്പ് ചെയ്ത സാധനങ്ങളൊക്കെ ഞാൻ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണിക്കട്ടോ. അപ്പൊ ഈ കമ്മലിന്റെ ഇങ്ങനത്തെ സ്റ്റാൻഡേർഡ് അല്ലേ ബംഗാളികൾ വിൽക്കണ. അപ്പൊ ഇത് ഇപ്പം കുറെ സ്ഥലത്ത് ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെയൊക്കെ നല്ല നല്ല കളക്ഷൻസ് ആണ്. എന്ത് രസാ ഓരോ കമ്മൽ കാണേ. 30-20 സ്റ്റാർട്ടിങ്, 20-30-40-50 കുറച്ച് വലിയ പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റുന്നതിനൊക്കെ 50. നല്ല നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. നമുക്കിത് മൊത്തം കണ്ടു കഴിഞ്ഞാൽ മൊത്തമായിട്ട് വാങ്ങിക്കൊണ്ടാവാൻ തോന്നുന്നു. അപ്പം ഞാൻ കുറച്ച് കമ്മൽ, ഒരു 3 കമ്മൽ കേട്ടോ, 3 കമ്മലെടുത്ത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനത്തെ ടവല്, തോർത്ത്, ഇതൊക്കെ ഇങ്ങനെ നല്ലതാണ് കേട്ടോ. നല്ല കോട്ടൻ്റെ ആണ്. നമ്മൾ വിചാരിക്കും ഇങ്ങനെ വില കുറവാണെന്ന് വിചാരിച്ചിട്ട് സാധനം ചീത്തയാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നല്ല നല്ല സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി, അങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ ഇവിടേക്ക് 1 ലക്ഷം രൂപ ഉണ്ടെന്നിട്ട് മിഠായി തരുമെന്ന് സാധനം വാങ്ങാൻ നിന്നാലും നമുക്ക് പൈസ തികയില്ല. അങ്ങനെയാണ്, പൈസ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ സാധനം വാങ്ങാനുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് അറിയില്ല, കുറച്ചൊരു പിശുക്കത്തിയാണെന്ന്. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വിൽക്കാൻ കുറച്ചൊരു പാടാണ്. ഞാൻ എന്തെങ്കിലും സാധനം വാങ്ങണം എന്ന് വിചാരിച്ച് കൈ പിടിച്ചാൽ ഞാൻ ഇങ്ങനെ വിചാരിക്കും, വാങ്ങണോ, ഇത് വാങ്ങണ്ട, ഇതിന് എത്ര പൈസ, ആ ഈ പൈസക്ക് വേറെ എന്തെങ്കിലും വാങ്ങാന്ന് പറഞ്ഞിട്ട് അതവിടെ വെച്ച് പോകേണ്ട ആളാണ് ഞാൻ. അപ്പം അങ്ങനെ പൈസ ചിലവാക്കാത്ത ഒരാളാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് കുറച്ച് പൈസ ഞാൻ എടുത്തു വെച്ചത് നിങ്ങൾ തന്ന പൈസയാണ് കേട്ടോ. നമ്മളെ യൂട്യൂബ് മണിയാണ്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് നല്ല ഗമയിൽ പോയിട്ട് ATM പോയിട്ട് പൈസയൊക്കെ എടുത്തിട്ടാണ് ഷോപ്പിങ്ങിന് നടക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജന്മത്തിലാദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ പൈസ കൈ പിടിച്ചിട്ട് ഒറ്റയ്ക്ക് ഇതുപോലെ ഷോപ്പ് ചെയ്യണത് കേട്ടോ. അപ്പം അങ്ങനെ കുറേ സാധനങ്ങളൊന്നും വാങ്ങില്ല. ഓരോ സാധനം കാണുമ്പോൾ വിചാരിക്കും ഇത് വാങ്ങണം, ഇത് വാങ്ങണം, ഇത് വാങ്ങണം എന്ന് വിചാരിക്കും. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാനത് വാങ്ങൂല എന്നുള്ളത് എനിക്കൊരു ഉറപ്പാണ്. അപ്പോൾ എല്ലായിടത്ത് കൈ പിടിക്കും, അത് തിരിച്ച് പിന്നെ അവിടെ വെക്കും. അപ്പോൾ ഈ കാണുന്നത് മിഠായി തെരുവിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു 5 രൂപ, 10 രൂപ, 25 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു 25 രൂപേൻ്റെ റേറ്റിൽ വരെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. അതൊക്കെ ഉണ്ടോ, 10 രൂപ. ഇത് ഈ ഒരു ഭാഗങ്ങളിൽ മൊത്തം 10 രൂപയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ ഇവിടുന്ന് കുറേ സാധനങ്ങളൊന്നും വാങ്ങാനില്ല, കുറേ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളാണ്. പ്ലാസ്റ്റിക് മെറ്റീരിയൽ, ആ ഒരു പൈസക്ക് പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളല്ലേ കിട്ടുള്ളൂ. പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ തന്നെ ഒരു ലോ ക്വാളിറ്റി സാധനങ്ങളായിരിക്കും. ഇപ്പം എന്തെങ്കിലും ഇട്ട് വെക്കാനുള്ള അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളെ പറ്റുള്ളൂ. ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ഇട്ട് വെക്കണ ബോട്ടിലൊന്നും അത്ര വലിയ ക്വാളിറ്റി ഉള്ള ബോട്ടിലല്ല. അപ്പോൾ അതുകൊണ്ട് ഈ സ്പൂണ്, ഇതൊക്കെ ഫൈബറിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ എന്തായാലും ക്വാളിറ്റി കുറവായിരിക്കും. പിന്നെ ഇതുപോലെയുള്ള മരത്തിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനത്തെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് വാങ്ങുകയാണെങ്കിൽ കുറച്ചൊരു മെച്ചം ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതുപോലെ പ്ലെയർ, സ്ക്രൂ ഡ്രൈവർ, പിന്നെ സ്റ്റീലിൻ്റെ ഇങ്ങനത്തെ ഇതൊക്കെ, ഈ സ്പൂണ്, ഇതിനൊക്കെ 5 രൂപയാണ് കേട്ടോ. സ്പൂണിൻ്റെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ, സ്ക്രബ്ബർ, അതൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി വാങ്ങണം. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇവിടുത്തെ മൊത്തം ഒരു ലോ ക്വാളിറ്റി സാധനമാണ് കേട്ടോ. പിന്നെ ഞാൻ അധികം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ സംഭവം. ഒന്നാകെ ആ ഒരു നട്ടപ്ര വെയിലും ആയിപ്പോയി. ഞങ്ങൾ പോയതൊരു ഉച്ച സമയമാണല്ലോ. അപ്പോൾ നട്ടപ്ര വെയിലും കൊണ്ട് ഇതാണ് എൻ്റെ പല്ലുവേദനേൻ്റെ മെയിൻ കാരണം. ഏട്ടൻ കേൾക്കണ്ട, ഞാൻ കുടയൊക്കെ എടുത്ത് പോയി എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കുടയൊന്നും എടുത്തില്ല എന്നെ സത്യത്തിൽ. അപ്പോൾ ആ വെയിലും കൊണ്ട് പിന്നെ രാവിലെ ആ ഒരു മഞ്ഞത്തുള്ള നടത്ത് 2 ദിവസം നടക്കും ചെയ്ത്, കുറേ സമയം നടക്കും ചെയ്ത്. അപ്പോൾ അതൊക്കെ വെയിലും മഞ്ഞും ഒക്കെ കൊണ്ടിട്ടാണ് പല്ലുവേദന അധികം ആയത്, ഒന്നാമത്തെ കാര്യം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒരുവിധം കഴിഞ്ഞ് ആടങ്ങാടിക്ക് പോയതാണോ, ആലി അങ്ങാടിക്ക് പോയത്, അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലാണ്. അപ്പോൾ പഴഞ്ചൊല്ലൊക്കെ അവിടെ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേറൊരു ദിവസം, ഏട്ടൻ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ആൻറ്റീൻ്റെയും മാമൻ്റെയൊക്കെ വീട്ടിലേക്ക് പോയിന്. അപ്പോൾ തിരിച്ച് വരുന്ന വഴി ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എങ്ങനെയാണ് മിഠായി തെരുവിലേക്ക് പോകുക എന്നുള്ളതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അധികം ദൂരമൊന്നുമില്ല. ഇപ്പം പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് മിഠായി തെരുവിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക, ആ ഒരു മെയിൻ എൻട്രൻസ് ഉണ്ടല്ലോ നമ്മളെ റെയിൽവേൻ്റെ, അവിടുന്ന് നേരെ ഇടത്തോട്ടോ വലത്തോട്ടോ നമ്മൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡൊക്കെ നിർത്തിയിട്ടുണ്ടാവും. ആ ഒരു ഇതിലേക്ക് ഒരു 8-10 മിനിറ്റ് നടക്കുക. 8-10 മിനിറ്റ് ഒന്നും ഇല്ല, 8 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. ഈ ഒരു വളവ് കഴിഞ്ഞാൽ നമ്മളെ മിഠായി തെരുവാണ് കേട്ടോ. ഈ ഒരു വളവ് കഴിഞ്ഞാൽ മിഠായി തെരുവാണ്. മിഠായി തെരുവിൻ്റെ ഒരു എൻട്രൻസാണ്, 2 എൻട്രൻസ് ഉണ്ട് മിഠായി തെരുവിന്. മെയിൻ 2 എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഒരു എൻട്രൻസ് ഈ ഒരു വഴിയാണ്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ ഒരു വഴിക്ക് മിഠായി തെരുവിലേക്ക് കയറട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം, 2 കുടയൊക്കെ കണ്ട ആ ഒരു ഭാഗത്താണ് മിഠായി തെരുവിൻ്റെ എൻട്രൻസ്. അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ അറിയാൻ ആഗ്രഹമുള്ളവർക്ക്, ഇപ്പം പുറത്തുനിന്നുള്ള ആൾക്കാർക്കൊക്കെ മിഠായി തെരുവിലേക്ക് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ ദൂരമൊന്നുമില്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, കുറച്ചേ ഉള്ളൂ എന്നുള്ളതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൊത്തം ഷോപ്പിംഗ് അപാരതകളാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു പോണ വഴിക്ക് ചുങ്കത്ത് നിർത്തിയതാണ്. അപ്പോൾ ഈ കൂജ വാങ്ങണം, നമ്മൾ വെള്ളമൊഴിച്ച് വെക്കണ കൂജ ഉണ്ടല്ലോ, അത് വാങ്ങണമെന്ന് ഞാൻ എപ്പോഴും പറയും. അപ്പോൾ ഏട്ടന് പെട്ടെന്ന് വണ്ടി നിർത്താൻ പറ്റാത്തതുകൊണ്ട്, റോഡ് സൈഡ് ആയതുകൊണ്ടേ,
എപ്പോഴും പറയും പിന്നെ വാങ്ങാം പിന്നെ വാങ്ങാം. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ല, നിർത്തണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഏട്ടൻ നിർത്തും ചെയ്ത്, കുറേ കാലമായിട്ട് പറഞ്ഞതിനെ കൊണ്ടായിരിക്കും. അപ്പം നിർത്തി, അപ്പം ഞങ്ങൾ കൂജിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ, ചുങ്കത്ത് വെസ്റ്റിയിൽ ചുങ്കത്താണ് ഇട്ടത്. അപ്പോൾ ഇവിടെ നല്ല ചട്ടിയും പാലക്കാടൻ ചട്ടിയൊക്കെ ഉണ്ട്, ഒരു റോ മൊത്തവരാണ് കേട്ടോ. കുറച്ച് ദൂരം ഉണ്ട് ഇവരെ ഇങ്ങനെ പീടി ഓരോരോ ആൾക്കാരിങ്ങനെ വിൽക്കണത്. അപ്പം ഇങ്ങനെ നല്ല നല്ല ബുദ്ധനും പിന്നെ ഇതൊക്കെ ഇപ്പം പുതിയ കളക്ഷൻ വന്നതാണ് കേട്ടോ. ആദ്യമൊന്നും ഞാനിത് കണ്ടിട്ടില്ല. ഈ വലിയ ബുദ്ധന് 900 അവർ പറയണത്. അവർ പറയണതാണ് നമ്മൾ പേശിക്കഴിഞ്ഞാൽ കുറച്ച് വില കുറച്ചൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കണ ആ ഒരു വിളക്ക് പോലത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അതിന് 200 പറഞ്ഞത്. അപ്പം ഞാൻ ഈ 150, 100 ഇതൊക്കെ അവരോട് പറഞ്ഞിട്ട് ഏട്ടൻ ദേഷ്യം പിടിച്ചു. ഏട്ടൻ പറഞ്ഞാൽ അത് വെറുതെ മണ്ണുകൊണ്ട് ഉരുട്ടി ഉണ്ടാക്കണതല്ല, അതിനൊക്കെ കുറച്ച് കഷ്ടപ്പാടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ അങ്ങനെ ഇഷ്ടമല്ല ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് വില പേശി വാങ്ങണത് കേട്ടോ. അപ്പം ഞാൻ പിന്നെ അത് വാങ്ങിയില്ല. ഒരു കൂജിയും ഒരു ചട്ടിയൊക്കെ വാങ്ങി. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് ഇട്ടുള്ളത്. അപ്പോൾ പല്ല് പറിച്ചത് പ്രമാണിച്ച് വീഡിയോൻ്റെ എനർജി കുറച്ച് കുറവായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു എനർജറ്റിക് വീഡിയോ ആയിട്ട് ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം കൂടി പരിഗണിക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.